ഇന്ത്യക്കാരിയായ ഒരു ചലച്ചിത്ര പിന്നണി ഗായികയാണ് ശ്രേയാ ഘോഷാൽ. 1984 March 12 ശ്രേയാ ഘോഷാലിൻ്റെ ജനനം. ബോളിവുഡ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്താണ് കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളതെങ്കിലും ഹിന്ദി, ഉറുദു, ആസാമീസ്, ബംഗാളി, ഭോജ്പൂരി, കന്നഡ, ഒഡിയ, മലയാളം, പഞ്ചാബി, തമിഴ്, മറാത്തി, തെലുങ്ക് തുടങ്ങി മറ്റു ഭാഷകളിലെ ചലച്ചിത്രങ്ങളിലും അവർ ഗാനങ്ങൾ ആലപിക്കുന്നു. ഇന്ത്യയിലെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 2002, 2005, 2007, 2008 എന്നീ വർഷങ്ങളിലായി 4 ശ്രേയാ ഘോഷാലിന് ലഭിച്ചിരുന്നു. ഏറ്റവും മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡുകളിൽ 5 ഉൾപ്പെടെ 6 ഫിലിംഫെയർ അവാർഡുകൾ, മികച്ച പിന്നണി ഗായികയ്ക്കുള്ള 9 സൗത്ത് ഫിലിംഫെയർ പുരസ്കാരങ്ങൾ, മികച്ച ഗായികയ്ക്കുള്ള 2 തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ്, കൂടാതെ 2009, 2011, 2014, 2018 വർഷങ്ങളിലെ മികച്ച ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരവും ശ്രേയാ ഘോഷാലിനാണ് ലഭിച്ചത്. നിരവധി ഇന്ത്യൻ ഭാഷകളിലെ ചലച്ചിത്ര സംഗീതം, ആൽബം എന്നിവയിൽ ഗാനങ്ങൾ ആലപിച്ച അവർ ഇന്ത്യൻ സിനിമാ രംഗത്തെ ഒരു പ്രമുഖ പിന്നണി ഗായികയായി ഉദിച്ചുയരുകയായിരുന്നു. സരിഗമ എന്ന ടെലിവിഷൻ പരിപാടിയിൽ വിജയമാകുന്നതോടെയാണ് ശ്രേയ സംഗീത രംഗത്ത് ശ്രദ്ധേയമാകുന്നത്. പിന്നീട് 2002 പുറത്തിറങ്ങിയ ദേവദാസ് എന്ന ചലച്ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ച് ഹിന്ദി ചലച്ചിത്ര പിന്നണി സംഗീതരംഗം കീഴടക്കി. ഈ ചലച്ചിത്രത്തിലെ ഗാനത്തിന് ആ വർഷത്തെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ഫിലിംഫെയർ പുരസ്കാരവും മികച്ച സംഗീത പ്രതിഭയ്ക്കുള്ള R.D. ബർമൻ പുരസ്കാരവും ലഭിച്ചു. 4 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 5 ഫിലിംഫെയർ പുരസ്കാരവും ശ്രേയയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ സംസ്ഥാനമായ ഓഹിയോയിലെ ഗവർണറായ ടെഡ് സ്ട്രീക്ലാൻഡ് June 26 ശ്രേയാ ഘോഷാൽ ദിനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതു ഭാഷയിലെ ഗാനം ആലപിക്കുമ്പോഴും ആ ഭാഷയിലെ ഉച്ചാരണം പരമാവധി ഭംഗിയാക്കാൻ ആത്മാർത്ഥത കാണിക്കുന്നു എന്നത് ശ്രേയയെ ഏറെ വ്യത്യസ്തയാക്കുന്നു. 2015 February 5 വിവാഹിതയായി. ശൈലാദിത്യ മുഖോപാധ്യയാണ് ഭർത്താവ്. പശ്ചിമബംഗാളിലെ മൂർഷിദാബാദ് ജില്ലയിലെ ഒരു ബംഗാളി ഹിന്ദു കുടുംബത്തിലാണ് ശ്രേയയുടെ ജനനം. പക്ഷേ ശ്രേയ വളർന്നത് രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപമുള്ള റാവൽപെട്ട എന്ന ചെറു പട്ടണത്തിലായിരുന്നു. ന്യൂക്ലിയർ പവർ കോർപ്പറേഷനിലെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ ബിശ്വജിത് ഘോഷാലാണ് അവരുടെ പിതാവ്. മാതാവ് ശർമിഷ്ഠ ഘോഷാൽ സാഹിത്യത്തിൽ ഉന്നത ബിരുദമുള്ള സ്ത്രീയായിരുന്നു. 4 ശ്രേയ സംഗീതം അഭ്യസിച്ചു തുടങ്ങി. 6 യഥാവിധി ക്ലാസിക്കൽ സംഗീതം അഭ്യസിക്കുവാൻ തുടങ്ങി. 1995 ന്യൂഡൽഹിയിലെ സംഘം കലാഗ്രൂപ്പ് സംഘടിപ്പിച്ച ഓൾ ഇന്ത്യ ലൈറ്റ് വോക്കൽ മ്യൂസിക് മത്സരത്തിൽ ലൈറ്റ് വോക്കൽ ഗ്രൂപ്പ് ഇൻ സബ് ജൂനിയർ ലെവലിൽ വിജയിയായി. 6 പത്മശ്രീ കല്യാൺജി ഭായ്, മുക്ത ഭിദേജി എന്നിവരിൽ നിന്നും ശാസ്ത്രീയ സംഗീതം പഠിച്ചു തുടങ്ങി. ശ്രേയയുടെ ആദ്യത്തെ സ്റ്റേജ് ഷോ ഒരു ക്ലബിന്റെ വാർഷിക ആഘോഷത്തിനായിരുന്നു. 6 കഴിഞ്ഞപ്പോൾ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതവും പഠിക്കാൻ ആരംഭിച്ചു. 2000 CTV അവതരിപ്പിച്ച ടെലിവിഷൻ മ്യൂസിക് റിയാലിറ്റി ഷോ ആയ സരിഗമയിൽ വിജയിയുമായി. സരിഗമ എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കവെ 16 പ്രായമുള്ളപ്പോൾ അവർ സിനിമാ നിർമ്മാതാവ് സഞ്ജയ് ലീല ബെൻസാലിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ദേവദാസ് എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലൂടെ ബോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിച്ചു. ആ ചിത്രത്തിലെ ശ്രേയ ആലപിച്ച ഗാനങ്ങൾക്ക് ദേശീയ അവാർഡ്, ഏറ്റവും മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ഫിലിംഫെയർ അവാർഡ്, ഫിലിംഫെയറിന്റെ പുതിയ സംഗീത പ്രതിഭകൾക്കുള്ള R.D. ബർമൻ അവാർഡ് എന്നിവ ലഭിച്ചു. ഇക്കാലഘട്ടത്തിൽ പിന്നണി ഗാനങ്ങൾക്ക് പുറമെ നിരവധി ടെലിവിഷൻ റിയാലിറ്റി ഷോകളുടെ വിധികർത്താവായും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ലണ്ടനിൽ വെച്ച് UKയിലെ ഹൗസ് ഓഫ് കോമൺസിലെ തെരഞ്ഞെടുത്ത അംഗങ്ങൾക്ക് നൽകുന്ന ഉന്നത ബഹുമതിക്കും അവർ പാത്രമായിട്ടുണ്ട്. അമേരിക്കൻ ബിസിനസ് മാസികയായ ഫോർബ്സിന്റെ ഇന്ത്യയിലെ 100 അതിപ്രശസ്ത വ്യക്തികളിൽ ഒരാളായി 4 ശ്രേയയുടെ നാമം രേഖപ്പെടുത്തി. നിരവധി ഗാനങ്ങൾ ബോളിവുഡിലെ തലയെടുപ്പുള്ള ഗായകരായ കവിതാ കൃഷ്ണമൂർത്തി, ഉദിത് നാരായൺ, വിനോദ് രാത്തോഡ്, ജസ്പിന്ദർ നരുള എന്നിവരോടൊപ്പം ആലപിക്കാൻ സാധിച്ചു. ബൈരി പിയ എന്ന ഗാനത്തിന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് അവർ സ്വന്തമാക്കി. നിരവധി ഗാനങ്ങൾ ബോളിവുഡിലെ തലയെടുപ്പുള്ള ഗായകരായ കവിതാ കൃഷ്ണമൂർത്തി, ഉദിത് നാരായൺ, വിനോദ് രാത്തോഡ്, ജസ്പിന്ദർ നരുള എന്നിവരോടൊപ്പം ആലപിക്കാൻ സാധിച്ചു. ബൈരി പിയ എന്ന ഗാനത്തിന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് അവർ സ്വന്തമാക്കി.